മറ്റത്തൂരിലെ വെള്ളിക്കുളം വലിയ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നത് മഴവെള്ളം മാത്രമല്ല വാഴ കർഷകരുടെ കണ്ണീരും കൂടിയാണ്. വലിയ തോടിനോട് ചേർന്നുള്ള തോട്ടങ്ങളിൽ ഏറെ പ്രതീക്ഷകളോടെ നട്ടുനനച്ച് പരിപാലിച്ച വാഴകൾ ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് തോരാമഴയിൽ കർഷകരുടെ കണ്ണീരിനിടയാക്കുന്നത്. ദിവസങ്ങളായി കനത്തു പെയ്യുന്ന മഴയിൽ മറ്റത്തൂരിലെ പ്രധാന ജലസ്രോതസ്സായ വെള്ളിക്കുളം വലിയ തോട് കരകവിഞ്ഞൊഴുകിയതാണ് വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറാനിടയാക്കിയത്. 3 ദിവസത്തിൽ കൂടുതൽ വാഴകളുടെ ചുവട്ടിൽ വെള്ളം കെട്ടിനിന്നാൽ മഞ്ഞളിപ്പ് ബാധിച്ച് വാഴകൾ നശിച്ചു പോകുമെന്നിരിക്കെ 4 ദിവസത്തിലേറെയായി മറ്റത്തൂരിലെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് വാഴകൾ വെള്ളത്തിലാണ്. പല തോട്ടങ്ങളിലും 4 അടിയിലേറെയാണ് വെള്ളം ഉയർന്നിട്ടുള്ളത്. കടമ്പോട്, ചാഴിക്കാട്, മന്ദരപ്പള്ളി, നൂലുവള്ളി, മൂന്നുമുറി, ചെട്ടിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇതിൽ ഞാൻ 1500 കൂടുതൽ വാഴ വെച്ചിട്ടുണ്ട്. 4 ദിവസമായി അടുപ്പിച്ചും വെള്ളം നിൽക്കണ്. ഇനി എത്ര ദിവസങ്ങൾ നിൽക്കും എന്നറിയില്ല. എങ്ങനെ പോയാലും 5-6 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് ഇതിൽ സംഭവിക്കും. ഓണത്തിനൊക്കെ കായ കിട്ടണമെങ്കിലാണ് ഇതിൽ ലാഭം ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഒക്കെ നശിച്ചു പോവാണ്. ചാഴിക്കാട് പ്രദേശത്ത് പാട്ടത്തിനടുത്ത 3 ഏക്കറിൽ വാഴകൃഷി ഇറക്കിയിട്ടുള്ള മുരിക്കുങ്ങൽ താളൂപ്പാടം സ്വദേശി ആരോധ പൗലോസിന് കനത്ത നഷ്ടമാണ് വെള്ളക്കെട്ട് വരുത്തിയിട്ടുള്ളത്. 1500ലേറെ വാഴകളുള്ള പൗലോസിന്റെ തോട്ടത്തിലെ ഒട്ടുമിക്ക വാഴകളും കഴിഞ്ഞ 4 ദിവസമായി വെള്ളക്കെട്ടിലാണ്. സമീപത്തുകൂടി ഒഴുകുന്ന വലിയ തോട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് പൗലോസിന്റെ വാഴത്തോട്ടം മുങ്ങിയത്. ഇപ്പൊ ഇത്രയും കാശ് ഞാൻ കടം മേടിച്ചും പലിശക്കെടുത്തും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ഇനി എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ കിട്ടില്ലേതൊന്നും അറിയില്ല. അതാ അവസ്ഥയാണ്. ബാങ്ക് വായ്പയെടുത്തും വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയുമാണ് പൗലോസ് നേന്ത്രൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളിലുള്ള വാഴകൾ കൃഷി ചെയ്തത്. ഓണത്തിന് മികച്ച വില കിട്ടുമെന്ന പ്രതീക്ഷയിൽ വാഴകളെ പരിപാലിച്ചു പോന്ന പൗലോസ് വെള്ളം കയറിയ കൃഷി നാശം നേരിട്ടതോടെ തികഞ്ഞ നിരാശയിലാണ്. വായ്പ തിരിച്ചടയ്ക്കാൻ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ. കടമ്പോട് പ്രദേശത്ത് വാഴകൃഷി ചെയ്യുന്ന അധികാരത്ത് ശിവനും കടുത്ത നിരാശയിലാണ്. വലിയ തോടിന് സമീപത്തെ ശിവന്റെ കൃഷിയിടത്തിലുള്ള 800 നേന്ത്രവാഴകളാണ് ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത്. ഈ വർഷത്തെ മഴയിൽ എൻ്റെ 1800 വാഴ 3-4 ദിവസത്തോളമായി ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഒരു പ്രാവശ്യം വെള്ളം മുന്നേ വന്ന് കയറിപ്പോയതായിരുന്നു. അതിനുശേഷം വാഴ പിണ്ടിയൊക്കെ പഴുത്ത് നാശമായിട്ട് നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ പാതി വെള്ളം കയറിയിരിക്കണം. ഇനി ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങാണ്ട് തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മാടൊക്കെ ചീഞ്ഞ് വാഴ ഇടിഞ്ഞു വീഴാണ്. ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടു മൂലം വാഴകൃഷി നാശത്തിന്റെ വക്കിലാണ്. ഇരുണ്ട ആകാശവും കോരിച്ചൊരിയുന്ന മഴയും വാഴ കർഷകരുടെ മനസ്സിൽ നിരാശ നിറയ്ക്കുകയാണ്. വേനൽക്കാലത്തെ കഠിനമായ ചൂടുമൂലം നേന്ത്രക്കുലകൾക്കുണ്ടായ ഗണ്യമായ തൂക്കക്കുറവിൽ നിരാശയിൽ കഴിയുന്ന വാഴ കർഷകർക്ക് വെള്ളക്കെട്ടും മഴക്കെടുതികളും കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. TCV News, കൊടകര.